നമസ്കാരം എല്ലാവർക്കും. പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്നീ വീഡിയോയിൽ 2021 March 15 എഡീഷനിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പി എസ് സി ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ 2021 പി എസ് സി ബുള്ളറ്റിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ 2021 കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതും പി എസ് സി ബുള്ളറ്റിലെ ക്വസ്റ്റ്യൻസ് തന്നെ ആദ്യം സോൾവ് ചെയ്യാൻ നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ മെയിൻസ്, അതുപോലെ 12th ലെവൽ മെയിൻസ്, അതുപോലെ ഇനി വരുന്ന 10th ലെവൽ പ്രിലിംസ്, അതിനൊക്കെ ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് നിഖിലാറ്റ് എന്ന് പറഞ്ഞ റെഫറൽ കോഡ് യൂസ് ചെയ്ത് അൺഅക്കാഡമി പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. നമുക്ക് ഡെയിലി 3 ലൈവ് ക്ലാസ്സുകളാണുള്ളത്. രാവിലെ 11:00 വൈകിട്ട് 4:00 രാത്രി 7:00. അപ്പോൾ മാക്സിമം എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മറക്കാതെ നിഖിലാറ്റൺ എന്ന് പറഞ്ഞ റെഫറൽ കോഡ് യൂസ് ചെയ്തോളൂ. നമുക്ക് ബാച്ച് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോഴാണെങ്കിൽ 60-120 ദിവസത്തെ കംപ്ലീറ്റ് ബാച്ചാണ്. ഓൺ എസ് സി ആർ ടി ഫോർ ഓൾ കേരള പി എസ് സി എക്സാംസിന് വേണ്ടിയുള്ളതാണ്. ബാച്ച് സെക്കൻഡ് ആണ്, January 19 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ജേതാവ് 100 ദിവസത്തെ കംപ്ലീറ്റ് ബാച്ചാണ്. ബിവറേജ് കോർപ്പറേഷൻ LD എക്സാമിന് വേണ്ടിയുള്ളതാണ്. January 5 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദിശ 2 കോഴ്സുകളുണ്ട്. January 6 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. CPO മെയിൻ എക്സാമിനും CEO മെയിൻ എക്സാമിനും വേണ്ടിയുള്ള ബാച്ചുകളാണ്. അതുപോലെ ആരംഭം 120 ദിവസത്തെ ഫൗണ്ടേഷൻ ബാച്ചാണ്. 10th ലെവൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ളതാണ്. December 22 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രയാണം 50 ദിവസത്തെ കംപ്ലീറ്റ് കോഴ്സാണ്. ഫോർ HSA പാർട്ട് എക്സാമിന് വേണ്ടിയാണ് December 9 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് സീരീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അൺഅക്കാഡമി പ്ലസിന്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ, റെഗുലർ ഡൗട്ട് ക്ലിയർ സെഷൻസ്, ഫ്രീ ടെസ്റ്റ് സീരീസ്, വീക്ക്ലി ഫ്രീ മോക്ക് ടെസ്റ്റ്, അതുപോലെ സിലബസിന്റെ ഫുൾ കവറേജ്, ഫേവറേറ്റ് എഡ്യൂക്കേറ്റേഴ്സിൽ നിന്ന് പഠിക്കാം. അതൊക്കെയാണ് അൺഅക്കാഡമി പ്ലസിന്റെ ഫീച്ചേഴ്സ്. അതുപോലെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് 3 മാസത്തേക്ക് ₹3,825 12 മാസത്തേക്ക് ₹8,515 പേയ്മെൻറ്റ് വരുന്നത്. അൺലിമിറ്റഡ് PDF നോട്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് അൺഅക്കാഡമിയുടെ പ്രധാന ഫീച്ചേഴ്സ്. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ, അതായത് നമ്മുടെ ISRO ആദ്യ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യം ഏതായിരുന്നു? ആദ്യ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യമാണ്. അത് PSLV-C51. പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSLV-C51. അപ്പോൾ PSLV-C51 ഇന്ത്യ വിക്ഷേപിക്കുന്നത് 2021 February 28 അത് നമ്മുടെ PSC ബുള്ളറ്റിൽ പറഞ്ഞിട്ടില്ല, എന്നാലും അറിഞ്ഞു വയ്ക്കാം. 2021 February 28 PSLV-C51 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്നത്. അതുപോലെ ഇതിൽ നമുക്കറിയാം ബ്രസീലിൻ്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ Amazonia 1, അതുപോലെ തന്നെ 18 ചെറു ഉപഗ്രഹങ്ങളെയാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് PSLV-യുടെ എത്രാമത്തെ ദൗത്യമാണ് PSLV-C51 എന്ന് ചോദിച്ചാൽ 53-ാമത്തെ ദൗത്യമാണ്. അടുത്തത്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ത്രിവേന്ദ്ര സിംഗ് റാവത്ത് രാജിവെച്ചു. അപ്പോൾ ഉത്തരാഖണ്ഡിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? അത് പുഷ്കർ സിംഗ് ധാമിയാണ് അല്ലേ. ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ പുഷ്കർ സിംഗ് ധാമിയാണ്. അടുത്തത്, രാജ്യാന്തര സംഗീത വ്യവസായ ലോകത്ത് പ്രശസ്തമായ EMI മ്യൂസിക് വേൾഡ് വൈഡിൻ്റെ സ്ഥാപക ചെയർമാൻ ആരായിരുന്നു? അതാണ് ഭാസ്കര മേനോൻ. അദ്ദേഹം സ്ഥാപക ചെയർമാനും CEOയുമായിരുന്നു EMI മ്യൂസിക് വേൾഡ് വൈഡിൻ്റെ. ഈ അടുത്ത് അന്തരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. EMI മ്യൂസിക് വേൾഡ് വൈഡിൻ്റെ സ്ഥാപക ചെയർമാനും CEOയുമായിരുന്ന വ്യക്തിയാണ് ഭാസ്കര മേനോൻ. അടുത്തത്, 2021 വനിതാ ദിനം എന്നാണ്? 2021 വനിതാ ദിനമാണെങ്കിൽ നമുക്കറിയാം ലോക ഇൻ്റർനാഷണൽ വുമൺസ് ഡേ ആണ്. ഇൻ്റർനാഷണൽ വുമൺസ് ഡേ ആണെങ്കിൽ അത് നമുക്കറിയാലോ എന്നാണ്, March 8 അല്ലേ. അപ്പോൾ ഈ എല്ലാ വർഷവും March 8 ഇൻ്റർനാഷണൽ വുമൺസ് ഡേ ആചരിക്കുമ്പോൾ അതിനോടൊപ്പം ഒരു പ്രമേയവും കൂടി ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ 2021 പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ, വുമൺ ഇൻ ലീഡർഷിപ്പ് അച്ചീവിംഗ് ആൻ ഈക്വൽ ഫ്യൂച്ചർ ഇൻ എ COVID-19 വേൾഡ് എന്നതാണ്. വുമൺ ഇൻ ലീഡർഷിപ്പ് അച്ചീവിംഗ് ആൻ ഈക്വൽ ഫ്യൂച്ചർ ഇൻ എ COVID-19 വേൾഡ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ആരംഭിച്ചത് എവിടെയാണ്? തെലങ്കാനയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ആരംഭിച്ച തെലങ്കാനയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്, നമുക്കറിയാം രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച, അതായത് IFFI പറയുന്നത്, IFFK പറയുന്നത്, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, അതിൽ അത് രാജ്യാന്തര ചലച്ചിത്ര ഫെസ്റ്റിവലാണ് അല്ലെ, മേളയാണ്, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള കേട്ടോ, അതിലാണ് മികച്ച ചിത്രം സുവർണ ചകോരമാണെങ്കിൽ ദിസ് ഈസ് നോട്ട് എ ബറിയൽ, ഇറ്റ് ഈസ് എ റിസറക്ഷൻ. അപ്പോൾ ഇത് 2021 രാജ്യാന്തര ചലച്ചിത്രമേള മേളയാണ്, IFFK ആണ്. മികച്ച ചിത്രമാണെങ്കിൽ ദിസ് ഈസ് നോട്ട് എ ബറിയൽ, ഇറ്റ്സ് എ റിസറക്ഷൻ ആണ്. മികച്ച സംവിധായകനാണെങ്കിൽ ബഹ്മാൻ തവൂസി, മികച്ച സംവിധായകനാരാണ്? ബഹ്മാൻ തവൂസിയാണ്. പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമാണെങ്കിൽ ചുരുളിയാണ്. പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം ഏതാണ്? ചുരുളിയാണ്. അതുപോലെ മികച്ച മലയാള ചിത്രമാണെങ്കിൽ അത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. മികച്ച മലയാള ചിത്രം എന്ന് വെച്ചാൽ ഫിപ്രസ്കി പുരസ്കാരം നേടിയതാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. അതുപോലെ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം നേടിയത് മ്യൂസിക്കൽ ചെയർ ആണ്.
ഇനി മികച്ച ഇന്റർനാഷണൽ ചിത്രത്തിനുള്ള ഫിപ്രസ്കി പുരസ്കാരം നേടിയതാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഡൈയിങ് ആണ്. ഓക്കെ, ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ 2021 IFFK പുരസ്കാരമാണ് പറയുന്നത്. മികച്ച ചിത്രമാണെങ്കിൽ ദിസ് ഇസ് നോട്ട് എ ബറിയൽ, ഇറ്റ്സ് എ റിസറക്ഷൻ ആണ്. മികച്ച സംവിധായകനാണെങ്കിൽ അത് ബഹ്മാൻ തവോസിയാണ്. പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമാണെങ്കിൽ അത് ചുരുളിയാണ്. ഈ പറയുന്ന ഫിപ്രസ്കി പുരസ്കാരം നേടിയ മലയാള ചിത്രമാണെങ്കിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. ഫിപ്രസ്കി പുരസ്കാരം നേടിയ ഇന്റർനാഷണൽ ഫിലിമാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഡൈയിങ് ആണ്. നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ മലയാള ചിത്രമാണെങ്കിൽ അത് മ്യൂസിക്കൽ ചെയർ ആണ്. അതൊന്ന് ഓർത്ത് വെക്കാം. അടുത്തത്, ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ ചെയർപേഴ്സണായി നിയമിതയായത് മേരി കോം. ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ്? അത് മേരി കോം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗ്ലാദേശിലെ 50-ാമത്തെ സ്വാതന്ത്ര്യവാർഷികത്തോടനുബന്ധിച്ച് ബംഗ്ലാദേശിലെയും ഇന്ത്യയിലെയും രണ്ട് സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് ട്രെയിൻ സർവീസ് ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ അത് ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശിലെ ധാക്ക, അതുപോലെ ഇന്ത്യയിലെ ന്യൂ ജൈവായ്ഗുരി അത് വെസ്റ്റ് ബംഗാളിലാണ്. അതുപോലെ ബംഗ്ലാദേശിലെ ധാക്ക, ഈ രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്. ബംഗ്ലാദേശിലെ 50-ാമത്തെ സ്വാതന്ത്ര്യവാർഷികത്തോടനുബന്ധിച്ച് ബംഗ്ലാദേശിലെ ധാക്ക, ഇന്ത്യയിലെ ന്യൂ ജൈവായ്ഗുരി എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ട്രെയിൻ സർവീസ് ആരംഭിക്കുകയാണ്. അടുത്തത്, സ്വിസ് ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയത് അല്ലെങ്കിൽ ജേതാവായത് ആരാണത്? കരോളിന മാരിനാണ്. തോൽപ്പിച്ച PV Sindhuവിനെയാണ്. 2021 സ്വിസ് ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വിജയി കരോളിന മാരിൻ. അടുത്തത്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ ചെയർമാനായി നിയമിതനായത് PC മോദിയാണ്, പ്രമോദ് ചന്ദ്ര മോദി. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്, അതിൻ്റെ ചെയർമാനായി നിയമിതനായതാരാണ്? പ്രമോദ് ചന്ദ്ര മോദിയാണ്. ഇനി കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയി നിയമിതനായത് വിശ്വാസ് മേത്ത. നമുക്കറിയാം ഇതിനു മുമ്പത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നു വിശ്വാസ് മേത്ത. അദ്ദേഹമാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത്. അടുത്തത്, ഈ അടുത്ത് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഡെപ്യൂട്ടി അസിസ്റ്റൻ്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാരാണ്? അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഡെപ്യൂട്ടി അസിസ്റ്റൻ്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് മജു വർഗീസ്. അതുപോലെ ഈയിടെ അന്തരിച്ച NK സുകുമാരൻ നായർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു? NK സുകുമാരൻ നായർ ആണെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു. അടുത്തത്, 78-ാമത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ബെസ്റ്റ് ആക്ടർ ആരാണ്? ചാഡ്വിക് ബോസ്മാനാണ്. ബെസ്റ്റ് ആക്ട്രസ് ആണെങ്കിൽ ആൻഡ്രാ ഡേ ആണ്. ബെസ്റ്റ് ഡയറക്ടർ ആണെങ്കിൽ ക്ലിയോ ഷാവേ, നമുക്കറിയാം നൊമാഡ്ലാൻഡിൻ്റെ ഡയറക്ടറാണ് അല്ലേ. അതുപോലെ ബെസ്റ്റ് മോഷൻ പിക്ചർ ആണെങ്കിൽ അത് നൊമാഡ്ലാൻഡ് ആണ്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കണം, നമ്മുടെ ഓസ്കാറുമായിട്ട് വ്യത്യാസമുണ്ട്. ബെസ്റ്റ് ആക്ടർ ആണെങ്കിൽ ഇത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് കേട്ടോ. ബെസ്റ്റ് ആക്ടർ ആണെങ്കിൽ ഡ്രാമ വിഭാഗമാണ്, ചാഡ്വിക് ബോസ്മാനാണ്. ബെസ്റ്റ് ആക്ട്രസ് ആണെങ്കിൽ ആൻഡ്രാ ഡേ ആണ്. ബെസ്റ്റ് ഡയറക്ടർ ആണെങ്കിൽ ക്ലിയോ ഷാവേ ആണ്. അതുപോലെ ബെസ്റ്റ് മോഷൻ പിക്ചർ ആണെങ്കിൽ അത് നൊമാഡ്ലാൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ജോർജിയയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഇറാക്ലി ഗരിബാഷ്വിലിയാണ്. ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് കറക്റ്റ് അറിയത്തില്ല. ഇറാക്ലി ഗരിബാഷ്വിലി, അദ്ദേഹമാണ് ജോർജിയയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായത്. അടുത്തത്, നിലവിലെ കേന്ദ്ര സാമ്പത്തിക കാര്യ വകുപ്പ് സെക്രട്ടറി, ഈ അടുത്ത് കേന്ദ്ര റവന്യൂ സെക്രട്ടറിയുടെ അധിക ചുമതല ലഭിക്കുകയുണ്ടായി. അപ്പോൾ കേന്ദ്ര സാമ്പത്തിക കാര്യ വകുപ്പ് സെക്രട്ടറി അല്ലെങ്കിൽ റവന്യൂ സെക്രട്ടറിയായി ഇപ്പോൾ ഉള്ളതാരാണ്? തരുൺ ബജാജ് ആണ്. അപ്പോൾ കേന്ദ്ര സാമ്പത്തിക കാര്യ വകുപ്പ് സെക്രട്ടറി ആരാണ്? തരുൺ ബജാജ് ആണ്. അടുത്തത്, പ്രാദേശിക കാലാവസ്ഥാ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സംസ്ഥാനത്ത് ആദ്യമായി എവിടെയാണ് സ്ഥാപിച്ചത്? അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായി തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലുമാണ് സ്ഥാപിച്ചത്. അപ്പോൾ പ്രാദേശിക കാലാവസ്ഥാ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സംസ്ഥാനത്ത് ആദ്യമായി തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും സ്ഥാപിക്കുകയുണ്ടായി. അടുത്തത്, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് ആരോഗ്യ കേരള പരിശീലന വിഭാഗവും തിരുവനന്തപുരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായി ആരംഭിച്ച പ്രതിരോധ കോഴ്സ് ഏതാണ്? അതാണ് പ്രൊജക്ട് സുരക്ഷ. അപ്പോൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് ആരോഗ്യ കേരള പരിശീലന വിഭാഗം തിരുവനന്തപുരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അവർ ആരംഭിച്ച ഒരു പ്രതിരോധ കോഴ്സാണ് പ്രൊജക്ട് സുരക്ഷ. അടുത്തത്, അമേരിക്കൻ വൈസ് പ്രസിഡന്റായ കമലാ ഹാരിസിന്റെ സാമ്പത്തിക നയരൂപീകരണ സംഘത്തിൽ അംഗമായ മലയാളി. അപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റായ കമലാ ഹാരിസിന്റെ സാമ്പത്തിക നയരൂപീകരണ സംഘത്തിൽ അംഗമായ മലയാളിയാണ് മൈക്കിൾ സി ജോർജ്. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്രിക്കയിലെ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലെ ഇറ്റാലിയൻ അംബാസഡർ ഈ അടുത്ത് അവിടെ വെച്ച് കൊല്ലപ്പെടുകയുണ്ടായി. അതാണ് ലൂക്ക അറ്റാൻസിയോ. അപ്പോൾ ലൂക്ക അറ്റാൻസിയോ ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ വെച്ചിട്ടാണ് വധിക്കപ്പെടുന്നത്. അദ്ദേഹം ഇറ്റാലിയൻ അംബാസഡർ ആയിരുന്നു.
അടുത്തത് 6th ഇന്ത്യൻ റെസ്പോൺസിബിൾ ടൂറിസം പുരസ്കാരത്തിൽ ബെസ്റ്റ് ഫ്യൂച്ചർ ഫോർവേഡ് സ്റ്റേറ്റ് വിഭാഗത്തിൽ സുവർണ പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ്? അപ്പോൾ ഇന്ത്യൻ റെസ്പോൺസിബിൾ ടൂറിസം പുരസ്കാരത്തിൽ ബെസ്റ്റ് ഫ്യൂച്ചർ ഫോർവേഡ് സ്റ്റേറ്റ് വിഭാഗത്തിൽ സുവർണ പുരസ്കാരം നേടിയത് കേരളമാണ്. അടുത്തത് കേരളത്തിൽ എവിടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ആരംഭിച്ച സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്നത്? കേരളത്തിൽ എവിടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്നത്? കൊല്ലം ജില്ലയിലെ ആശ്രാമത്താണ്. എവിടെയാണ് ആശ്രാമം? അടുത്ത ക്വസ്റ്റ്യൻ, അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് മുഖ്യമന്ത്രി രാജിവെച്ച 2021 ഫെബ്രുവരി ആ ഒരു സമയത്ത് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് മുഖ്യമന്ത്രി രാജിവെച്ച കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? അത് പുതുച്ചേരിയാണ്. അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയുണ്ടായി എന്ന് അറിഞ്ഞു വയ്ക്കാം. ഇപ്പോൾ പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയാണെങ്കിൽ എൻ രംഗസ്വാമിയാണ് അല്ലേ, അതുകൂടെ ഒന്ന് അറിഞ്ഞു വയ്ക്കാം. അടുത്തത്, സ്വന്തം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ്? വിരാട് കോഹ്ലിയാണ്. 22 ടെസ്റ്റ് വിജയങ്ങളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. സ്വന്തം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ്? വിരാട് കോഹ്ലിയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.